ലാസ്റ്റ് ചാൻസ് ക്വാളിഫയർ ചലഞ്ച് എങ്ങനെ നമ്മൾക്ക് ഈസി ആയിട്ട് 3-സ്റ്റാർ അടിക്കാമെന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കി നോക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പിക്സൽ ഗെയിമിംഗ് സിഒസി യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങൾ മോസ്റ്റ് ബോസി പിക്സൽ ക്ലാനിലാണ് ഇപ്പോൾ ഞാൻ ഉള്ളത്. ഗൈസ്, പിക്സൽ ഓൾറെഡി നമ്മൾ ആക്ടിവേറ്റ് ആക്കി കൊണ്ടുവരാൻ പോവുകയാണ്. ടൗൺ ഹാൾ 10+ ഉള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ക്ലാനിലോട്ട് വീണ്ടും റീ ആക്ടിവേറ്റ് ചെയ്തു നമ്മുടെ ക്ലാനെ, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ പോവുകയാണ് നമ്മുടെ ക്ലാനിന്. അപ്പോൾ നമ്മുടെ ഈ ഡിസംബർ മന്തിൻ്റെ മുന്നേ ആയിട്ടുള്ള ലാസ്റ്റ് ഫ്രൈഡേ ആണ് ഇത്. അപ്പോൾ അവിടെ വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ടു ഡൊമിനേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചാമ്പ്യൻ ക്യൂൺ ആൻഡ് ചാമ്പ്യൻ കിങ് ആ രണ്ട് സ്കിൻസ് നമുക്ക് കിട്ടും. ബട്ട് 899 രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാൽ മാത്രമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. എനിവേ, നല്ല രസമുണ്ട് കാണാൻ സ്കിൻസ് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് ചാൻസ് ക്വാളിഫയർ ചലഞ്ച് കൂടെ നമുക്ക് കംപ്ലീറ്റ് ആക്കാനുണ്ട്. അതെങ്ങനെയാണ് കംപ്ലീറ്റ് ആക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഈസിയായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. കൂടുതലായിട്ട് ഒന്നുമില്ല, സ്പാം അറ്റാക്കിങ് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്പാം ആയതുകൊണ്ട് നിങ്ങൾ ഏത് സൈഡിൽ നിന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ അടിച്ചു കഴിഞ്ഞാലും കിട്ടും. ചിലപ്പോൾ ടൈം ഫെയിൽ വരും, ബട്ട് ഒന്നോ രണ്ടോ മൂന്നോ തവണ ട്രൈ ചെയ്താൽ കിട്ടാവുന്ന സംഭവമേ ഉള്ളൂ. വലിയതായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക്കും ഇല്ല, കാരണം പക്ക സ്പാം അറ്റാക്ക് സ്ട്രാറ്റജിയുടെ വീഡിയോ ആണ് ആ ഒരു ലാസ്റ്റ് ചാൻസ് ക്വാളിഫയറിൽ നമ്മൾക്ക് ക്ലാഷ് ഓഫ് ക്ലാൻസ് തന്നിട്ടുള്ളത്. ലാസ്റ്റ് ചാൻസ് ക്വാളിഫയറിൽ നമുക്ക് ഈ 3-സ്റ്റാർ അടിക്കാൻ യൂസ് ചെയ്യേണ്ടത് സ്പാം അറ്റാക്കിങ് സ്ട്രാറ്റജിയാണ്. നമ്മൾ കിങ്ങിനെ യൂസ് ചെയ്തിട്ട് ടൗൺ ഹാൾ എടുക്കണം, അതാണ് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. കിങ് അവിടെ ഫ്രീ ആയിട്ട് തന്നെ പൊക്കോളും, ആ ഒരു എലിക്സ് ഡാർക്ക് എലിക്സിർ സ്റ്റോറേജിൻ്റെ അവിടെ ഡിപ്ലോയ് ചെയ്താൽ മതി. പിന്നെ അതുപോലെ രണ്ട് മിനിയൻസിനെ രണ്ട് ഡാർക്ക് ബറാക്കിൻ്റെ അവിടെ ഒരു ഫണലിന് വേണ്ടിയിട്ട് ഡിപ്ലോയ് ചെയ്യുക. അതുപോലെ തന്നെ ഇ ക്യൂ സ്പെൽസ് ഇട്ടിട്ട് നമ്മൾ വാൾ ഓപ്പൺ ചെയ്യുക. ഇ ക്യൂ സ്പെൽസ് ഇടുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വാല്യൂ കിട്ടുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് ഡിപ്ലോയ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ ഇവിടെ ഫണൽ സെറ്റ് ആയിരുന്നു കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വാൾ ബ്രേക്ക് ചെയ്യുക. ഒന്നല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 7 o'clock സൈഡിലോട്ട് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 5:30 ആ ഒരു ക്ലോക്കിലോട്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. വാൾ ബ്രേക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ അതിനുശേഷം ആ ഒരു കനോൺ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ കിങ്ങിൻ്റെ എബിലിറ്റി യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ടൗൺ ആളും ആ എക്സ്ബോ ഒന്ന് ഫ്രീസ് ചെയ്യുക. ടൗൺ ആൾ നമുക്ക് ആ കിങ് യൂസ് ചെയ്തിട്ട് കിട്ടണം. കിങ്ങിൻ്റെ വാല്യൂ കഴിഞ്ഞു, ഇവിടെ ഫണൽ സെറ്റായി, വാൾ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം എറ്റീസിനെ നമ്മൾ ഡിപ്ലോയ് ചെയ്യണം. എല്ലാ എറ്റീസും ഡിപ്ലോയ് ചെയ്തെന്ന് ഉറപ്പ് വരുത്തുക. ഗ്രാൻഡ് വാർഡൻ ഗ്രൗണ്ട് അല്ലേന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഗ്രാൻഡ് വാർഡൻ ആൻഡ് ക്യൂൺ ആൻഡ് ലോഗ് ലോഞ്ചർ ഡിപ്ലോയ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ സൂപ്പർ ആർജേഴ്സിനെ എല്ലാം ഒരുമിച്ച് അങ്ങ് ഡിപ്ലോയ് ചെയ്യുക. അങ്ങനെ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു മൾട്ടി ടാർഗറ്റഡ് ഇൻഫർനോ ലോഗ് ലോഞ്ചേഴ്സിൻ്റെ ലോക്സ് തട്ടിയിട്ട് തന്നെ പൊക്കോളും. പിന്നെ അതുപോലെ വാള് നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്തതോടു കൂടെ ആ ഒരു സൂപ്പർ ആർജേഴ്സൊക്കെ കയറി പൊക്കോളും. പിന്നെ എറ്റീസ് ഉണ്ട്, എറ്റീസ് ഭയങ്കര ഓപ്പിയാണ്. പിന്നെ അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സിസി വരുന്നതാണ്. സിസിനെ നമ്മൾ വലുതായിട്ട് മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ലോഗ് ലോഞ്ചേഴ്സിൻ്റെ ലോക്സ് തട്ടിയിട്ട് ആ ഒരു എഡേണ്ടേഴ്സ് പറന്ന് പൊക്കോളും. പിന്നെ ലാവേന പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് കില്ല് ചെയ്യാൻ പറ്റും. ഇത് ഒരു അറ്റാക്കിൽ എൻ്റെ ക്യൂൺ പുറത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു, എന്നിട്ടും എനിക്ക് 3-സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആർസിയെ ഡിപ്ലോയ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കയ്യിൽ കുറച്ച് സ്കെൽട്ടൺ സ്പെൽസ് ഉണ്ട്. സ്കെൽട്ടൺ സ്പെൽസ് നമ്മൾ എപ്പോഴും ക്യൂൺ പിന്നെ അതുപോലെ തന്നെ സ്കാറ്റർ ഷോട്ട് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. പിന്നെ ബേബി ഡ്രാഗൺ ലൂൺ യൂസ് ചെയ്തിട്ട് ആ ബാക്കിയുള്ള ഒരു ഫണലും പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു ക്ലീനപ്പ് എന്നുള്ള രീതിയിൽ ആ ബേബി ഡ്രാഗണും കൂടി ഡിപ്ലോയ് ചെയ്യുക. സിംഗിൾ ടാർഗറ്റഡ് ഇൻഫർനോ, സെൻട്രലിരിക്കുന്ന സിംഗിൾ ടാർഗറ്റഡ് ഇൻഫർനോക്ക് വേണ്ടിയിട്ട് വേണം ബാക്കിയുള്ള സ്കെൽട്ടൺ സ്പെൽസും ഫ്രീ സ്പെല്ലും നമ്മൾ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു അറ്റാക്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ആർക്കും 3-സ്റ്റാർ അടിക്കാൻ പറ്റുന്ന സംഭവം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ലാവ സിസിയിൽ എനിക്ക് ലാസ്റ്റാണ് ബേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. ലാവയുടെ പബ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പോയി സെൻസിബിൾ ഡിപ്ലോയ് ചെയ്യണം. ബട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു അറ്റാക്കിൽ. ഞാനിത് 2 തവണ എനിക്ക് 3-സ്റ്റാർ കിട്ടിയിട്ടു. 2 തവണ ഇതേ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് 3-സ്റ്റാർ കിട്ടിയിട്ട് ശേഷമാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ അതായത് ഈസി ആയിട്ട് തന്നെ അടിക്കാൻ പറ്റുന്ന സംഭവമാണ്, വലുതായിട്ടൊന്നുമില്ല. സ്കെലിട്ടൺ സ്പെൽസ് എപ്പോഴും നമ്മളെ ട്രൂപ്പ് അലൈവാക്കി നിൽക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ബാക്കിയുള്ള ഡിഫൻസിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. പോയിസൺ സ്പെല്ല് പിന്നെ അതുപോലെ ലാവാപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അത്രയേ ഉള്ളൂ കിങ് യൂസ് ചെയ്തിട്ട് റൗൺ ഹാൾ എടുക്കുക. ആ ഒരു ഫസ്റ്റ് തന്നെ വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഒരുപാട് പേർക്ക് 3-സ്റ്റാർ കിട്ടുന്നൊരു സംഭവമാണ്. കാരണം സ്പാം ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഈ രീതിക്കല്ല, വേറെ രീതിക്ക് അടിക്കുകയാണെന്നുണ്ടെങ്കിലും 3-സ്റ്റാർ കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും 3-സ്റ്റാർ കിട്ടുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. സിമ്പിളാണ്, നിങ്ങൾ ട്രൈ ചെയ്താൽ മതി, നിങ്ങൾക്ക് 3-സ്റ്റാർ കിട്ടും. ഈസി ആയിട്ട് തന്നെ എനിക്ക് 3-സ്റ്റാർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ക്യൂണൊക്കെ ഞാൻ വിചാരിച്ച വഴിയിലൊന്നല്ല പോയത്, എന്നിട്ടും എനിക്ക് 3-സ്റ്റാർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 400 XP പിന്നെ അതുപോലെ ഹീറോൻ്റെ ബുക്കുമാണ് കിട്ടുന്നത്. എൻ്റെ ഹീറോൻ്റെ ബുക്ക് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല, ക്ലെയിം ചെയ്തിട്ടില്ല. സപ്പോസ് ന്യൂ അപ്ഡേറ്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.